മറ്റൊരു റിപ്പോർട്ട് കൂടി നോക്കാം കോഴിക്കോട് വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിലേക്ക് അശ്ലീല ദൃശ്യങ്ങൾ അയച്ച ആൾക്കെതിരായ അന്വേഷണത്തിൽ പോലീസിന്റെ മെല്ലെപ്പോക്ക് തുടരുന്നു ഫോറൻസിക് ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വൈകുന്നതാണ് പ്രധാന തടസ്സമായി കോഴിക്കോട് സിറ്റി പോലീസ് പറയുന്നത് അതേസമയം കേസിൽ പരാതിക്കാരിയുടെ വൈദ്യ പരിശോധന നടത്തണമെന്ന പോലീസ് ആവശ്യം മണ്ടത്തരമാണെന്ന് സേനയിലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അഭിപ്രായമുണ്ട് തന്റെ മൊബൈൽ ഫോണിലേക്ക് ടെലിഗ്രാം വഴി അശ്ലീല വീഡിയോ അയച്ച ആൾക്കെതിരെ വെസ്റ്റിൽ സ്വദേശിയായ പതിനേഴുകാരി നടക്കാവ് പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് പത്തു മാസമായിട്ടും പ്രതിയെ കണ്ടെത്താനായില്ല വില കൂടിയ മൊബൈൽ ഫോണും പോലീസിന്റെ പക്കലാണ് മാത്രമല്ല പെൺകുട്ടിയുടെ വൈദ്യ പരിശോധന നടത്തണമെന്ന പോലീസ് നിർദ്ദേശം വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു പ്രതിയിലേക്കെത്താൻ പ്രധാന തടസ്സം അസലിന് സന്ദേശമെത്തിയ പെൺകുട്ടിയുടെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന ഇതുവരെ പൂർത്തിയാകാത്തതാണ് കണ്ണൂരിലെ റീജിയണൽ ഫോറൻസിക് ലാബിലാണ് ഫോൺ ഇപ്പോഴുമുള്ളത് സംഭവം വിവാദമായതോടെ പോലീസിന്റെ ഇപ്പോഴത്തെ വിശദീകരണം ഇങ്ങനെ ഇന്ന് എഫ് എസ് എല്ലോട് ബന്ധപ്പെട്ടിരുന്നു നമുക്ക് ഇത് കോടതി വരെ മറ്റൊരു റിമൈൻഡർ അയച്ചു കൊടുത്താൽ പട്ടണ ഇത് ചെയ്തു തറ എന്നിട്ടുള്ളതാണ് ഒരു എഫ് എസ് എൽ നമുക്ക് ഇട്ടിരിക്കുന്ന മറുപടി കോടതി വഴി ഒരിക്കൽ കൂടി റിമൈൻഡർ അയക്കുന്നുണ്ട് എത്ര പട്ടണേ അവരുടെ മൊബൈൽ അവർക്കും ആയിക്കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ അശ്ലീല വീഡിയോ ഫോണിൽ എത്തിയതിനെ കുറിച്ച് പരാതി നൽകിയ പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പോലീസ് പിന്നോട്ടില്ല പോക്സോ നിയമപ്രകാരം കേസെടുത്തതിനാൽ നടപടിക്രമങ്ങൾ അങ്ങനെയാണെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ ഒരു ഫോണിൽ ഒരു മെസ്സേജ് അയച്ചു എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ടച്ച് ചെയ്യുന്നില്ല നേരിട്ട് കാണുന്നില്ല വളരെ വിദൂരതയിൽ നിന്നൊരാൾ ഒരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാൽ അതിന് മെഡിക്കൽ പരിശോധനയുടെ ആവശ്യമില്ല ഒരു സാമാന്യ ബുദ്ധി ആ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ മുകളിൽ ചെലുത്തേണ്ടതായിരുന്നു അവരുടെ ഒരു പ്രസൻസ് ഓഫ് പോയിൻ്റ് ഇല്ല സൈബർ കുറ്റകൃത്യത്തെ സംബന്ധിച്ച നിരവധി കേസുകൾ ഫോറൻസിക് ലാബുകളിലെ പരിശോധന വൈകുന്നത് കാരണം സംസ്ഥാനത്ത് ഇഴഞ്ഞു നീങ്ങുന്നുണ്ടെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു കോഴിക്കോട് നിന്ന് കൃഷ്ണമോഹൻ ഏഷ്യാനെറ്റ് ന്യൂസ്